ഇന്ന് രാത്രി ദൈവവചന പഠനത്തോട് ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. നാം ഇതുപോലുള്ള യോഗങ്ങൾ ക്ലാസുകൾ ക്രമീകരിക്കുമ്പോൾ അത് ക്രമീകരിക്കുന്ന ഹോള് നിറച്ച ആളുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ശുശ്രൂഷിക്കുന്നവർക്ക് മാത്രമല്ല അത് ക്രമീകരിക്കുന്നവർക്കുമല്ല കടന്നു വരുന്ന എല്ലാവർക്കും അതൊരു സന്തോഷമാണ്. ആത്മീയമായ ആ കൂട്ടായ്മയുടെ ശക്തി കൂടുതൽ നമുക്ക് രുചിപ്പാനും അനുഭവിപ്പാനും കഴിയുന്നു. ആ നിലയിൽ ഈ ഹോളിൽ എനിക്ക് മുൻപിൽ കസേരകൾ ഒഴിവില്ലാതെ നിറച്ച് ആളുകളുണ്ട് എന്നുള്ളത് ദൈവവചനത്തോടുള്ള നിങ്ങളുടെ താല്പര്യത്തെ ആ നിലയിൽ മനസ്സിലാക്കുകയും ഞാൻ കർത്താവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സഭയിലുള്ളവർ മാത്രമല്ല, ചുറ്റുപാടുള്ള അയൽ സഭകളിൽ നിന്നുള്ള ചില സഹോദരി സഹോദരന്മാരും കടന്നു വന്നിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ഒരിക്കലൂടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ചില ആഴ്ചകളിൽ നമ്മുടെ പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം രക്ഷ എന്നുള്ളതാണ്. അതിന് അറിയിപ്പുകൾ തന്ന നോട്ടീസുകളിലൊക്കെ കൊടുത്തിരുന്നത് ഇത്ര വലിയ രക്ഷ എന്ന ഒരു പേരാണ്. നമ്മുടെ ഈ ദിവസങ്ങളിലെ പഠനത്തിന് ആ നിലയിൽ ഒരു വിഷയമാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത്. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം അനുഭവിക്കുന്ന രക്ഷയുടെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം, അതെത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളത് വേണ്ടതുപോലെ നാം അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. നാം പലപ്പോഴും രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളാണ് എന്ന് പറയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ആ രക്ഷയിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആത്മീയമായ പദവികളും ആത്മീയമായ അനുഗ്രഹങ്ങളും അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളുമൊക്കെ നാം മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളത് ദൈവവചനത്തിലൂടെ ആ വിഷയത്തെ ശരിയായ ഒരു പഠനം നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ നാം പറയും, എന്നാൽ ആ രക്ഷയെക്കുറിച്ച് ദൈവവചനത്തിൽ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പേരാണ് നാം ക്ലാസ്സിന് തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. എബ്രായ ലേഖനം 2:3-4 വാക്യങ്ങളിലാണ് അത് നാം വായിക്കുന്നത്. പ്രാരംഭത്തിൽ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 2:3-4 വാക്യങ്ങൾ: കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? രക്ഷയെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത്ര വലിയ രക്ഷ എന്നാണ്. സോ ഗ്രേറ്റ് സാൽവേഷൻ. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനാണ് സോ എന്ന ആ വിശേഷണം ദൈവജനത്തിൽ വേറെ ഉപയോഗിച്ചിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ വളരെ സുപരിചിതമായ ഒരു വാക്യമാണല്ലോ. ഇംഗ്ലീഷിൽ അത് ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് എന്ന, ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്ന. അതുപോലെ 1 യോഹന്നാൻ 3:1 കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സോ ഗ്രേറ്റ് ലവ്. അപ്പൊ അവിടെയൊക്കെ ദൈവസ്നേഹത്തെ വർണ്ണിക്കാനാൽ വാക്കുകൾ കുറവാ. ദൈവസ്നേഹത്തെ വർണ്ണിക്കാൻ ഭാഷയ്ക്ക് പരിമിതികളുള്ളത് കൊണ്ട് അതിൻ്റെ വലിപ്പവും ആഴവും വെളിപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് അത്ര, അല്ലെ ഇത്ര എന്നുള്ളത്. സോ എന്നുള്ള ആ ചെറിയ ഇംഗ്ലീഷ് പദം, സോ ഗ്രേറ്റ് സാൽവേഷൻ, സോ ഗ്രേറ്റ് ലവ് എന്നൊക്കെ പറഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ വലിപ്പം എത്രമാത്രമാ, ആ രക്ഷയുടെ വലിപ്പം എത്രമാത്രമാ, നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനപ്പുറമാ. അതുകൊണ്ടാണ് അതിൻ്റെ നീളം ഇത്ര, വീതി ഇത്ര, ഉയരം ഇത്ര, ആഴം ഇത്ര എന്ന് നമുക്ക് ഏതെങ്കിലും ഒരു അളവുകോല് കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ കഴിയില്ല. ഭാഷയിൽ പരിമിതികളുണ്ട്. അതുപോലെ തന്നെ ദൈവസ്നേഹത്തെക്കുറിച്ചും ഈ രക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള പാട്ടുകൾ ധാരാളം നാം കേൾക്കുന്നുണ്ട്. ആ പാട്ടുകൾക്കൊന്നും പറഞ്ഞ് നമ്മിലേക്ക് പരത്തുവാൻ കഴിയുന്ന ആശയത്തിനപ്പുറത്താണ് ഈ ദൈവസ്നേഹവും ദൈവമൊരുക്കിയ രക്ഷയുമൊക്കെ.
അതുകൊണ്ടാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെ നാം അനുഭവിക്കുന്ന ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം അനുഭവിക്കുന്ന ഈ രക്ഷയ്ക്കും ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൽ നാം ഇവിടെ കണ്ടത്. ഇത്ര വലിയ രക്ഷ, സോ ഗ്രേറ്റ് സാൽവേഷൻ. എന്താ ഈ രക്ഷ ഇത്ര വലുതായിരിക്കുന്നത്? നമ്മുടെ ഈ ദിവസങ്ങളിലെ പഠനങ്ങളിലൂടെ ആ ആശയമാണ് ഒന്ന് വെളിപ്പെടുത്താനായിട്ട് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. രക്ഷ എന്നുള്ള ഈ പദം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. രക്ഷിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ വിവിധ അനുഭവങ്ങളിൽ നാം ആ പദം ഉപയോഗിക്കാറുണ്ട്. ഒരുപക്ഷെ കഠിനമായ ഒരു രോഗം വന്നു, വിദഗ്ധമായി ചികിത്സ ലഭിച്ചു, സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ മടങ്ങി വന്നാൽ നാം ഇങ്ങനെ പറയും, രക്ഷപ്പെട്ടു. ആ ഡോക്ടറെ പോയി കണ്ടതുകൊണ്ട്, നല്ല ചികിത്സ ലഭിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയും. ഒരു വലിയ അപകടത്തിൽ പെട്ടു, മാരകമായ പരീക്ഷകൾ പറ്റി, മരണത്തിന്റെ വക്കിലെത്തി, പക്ഷേ പെട്ടെന്ന് തന്നെ ആവശ്യമായ ചികിത്സകളൊക്കെ ലഭിച്ച് സൗഖ്യം പ്രാപിച്ചാൽ പിന്നെ നമ്മെ കാണാൻ വരുന്നവരോട് നമ്മൾ പറയുന്ന വാക്കെന്താ? പോകേണ്ടതായിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടു. ഇങ്ങനെ ദൈനംദിന ജീവിതത്തോടുള്ള ബന്ധത്തിൽ രോഗത്തിൽ നിന്നുള്ള വിടുതലാകട്ടെ, അപകടത്തിൽ നിന്നുള്ള വിടുതലാകട്ടെ, അതുമാത്രമല്ല മറ്റു പല ആശയങ്ങളിലും നാം ഉപയോഗിക്കുന്ന ഒരു പദമാണ് രക്ഷ എന്ന് പറയുന്നത്. അത് വേറെ പുസ്തകത്തിലും അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആത്മീയ അർത്ഥത്തിൽ രക്ഷിക്കപ്പെടുക എന്ന ആശയം സൂചിപ്പിക്കുന്നതിന് മാത്രമല്ല രക്ഷ എന്ന പദം തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലൊക്കെ ആ വാക്ക് അനേക പ്രാവശ്യം ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന വിടുതലിനെ സൂചിപ്പിക്കാനാ. ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് അവർക്ക് നേരെ ശത്രുക്കൾ വരുമ്പോൾ ആ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കുന്നതിനോട് ബന്ധപ്പെട്ട് രക്ഷ എന്ന പദം പല പ്രാവശ്യം പഴയ നിയമത്തിലും ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞത് വ്യത്യസ്ത നിലകളിൽ വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ വേദപുസ്തകം നമ്മൾ വായിച്ചാൽ ആ വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെ തന്നെ ആ രക്ഷയുടെ പിന്നിൽ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഈ രക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ യുദ്ധത്തോട് ബന്ധപ്പെട്ടുള്ള രക്ഷയാണെങ്കിലും ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിലും അതേക്കുറിച്ച് പറയുന്ന മിക്ക ഭാഗങ്ങളിലും ആ രക്ഷയുടെ പിന്നിൽ ഒരാൾ പ്രവർത്തിച്ചിട്ടുള്ളതായി കാണാനായിട്ട് കഴിയും. ഒരാൾ എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ആ രക്ഷയുടെ പിന്നിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഭാഗങ്ങളെല്ലാം വ്യക്തമാക്കുന്ന ഒരാശയമാണ്. വേദപുസ്തകത്തിൽ ഈ വാക്ക് ഉൽപ്പത്തി പുസ്തകം മുതലേ നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വാക്ക് വായിക്കുന്നതിന് മുൻപ് മുതലേ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ പേജ് മുതലേ രക്ഷ എന്ന ആശയം വെളിപ്പെട്ടിട്ടുണ്ട്. രക്ഷ ഒരുക്കുന്നതും അതേക്കുറിച്ചുള്ള ചില സൂചനകളും നിഴലുകളും ഒക്കെയായി രക്ഷ എന്ന് പറയുന്ന ആശയം തിരുവചനത്തിലെ ആദ്യ പേജ് മുതൽ തന്നെ, അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ പദം അങ്ങനെ തന്നെ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗം വരെയും നാം ആ വാക്ക് വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 19:17-19 നമുക്ക് ആ വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വരുന്നത് ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 19:17 മുതലുള്ള വാക്യങ്ങൾ. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തൊന്നും നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാ എന്ന് പറഞ്ഞു. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്കടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ലഭിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു,
ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷയുണ്ടാകും. രണ്ടു മൂന്ന് വാക്യങ്ങളെ വായിച്ചുള്ളൂ, പക്ഷെ ആ രണ്ടു മൂന്ന് വാക്യങ്ങളിൽ രക്ഷ എന്നുള്ള വാക്ക് മൂന്ന് പ്രാവശ്യം നമ്മൾ വായിച്ചു. ലോത്തിന്റെ അനുഭവത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്ന് അത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. സൊദോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ലോത്തിനെയും കുടുംബത്തെയും അവിടെ നിന്ന് വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിച്ച് ആ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. പക്ഷെ അത് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? സൊദോം ഗൊമോറ പട്ടണങ്ങൾ ദൈവം ന്യായം വിധിക്കുവാൻ പോകയാ, നശിപ്പിക്കുവാൻ പോകയാ. പക്ഷെ ആ നാശത്തിൽ നിന്ന് അവരെ ലോത്തിനെയും കുടുംബത്തെയും വിടുവിച്ച് പുറത്തു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? രക്ഷ എന്നുള്ള പദമാണ്. ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവരക്ഷ എന്നൊരു പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 19 വാക്യത്തിൽ, നിനക്കടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ 20 വാക്യം അവസാനിക്കുന്നിടത്തും, എന്നാൽ എനിക്ക് ജീവരക്ഷയുണ്ടാകും. അവ രക്ഷ എന്നുള്ള വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ മുതല് ആ വാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ജീവന്റെ രക്ഷയെ കുറിച്ചാണ് പറയുന്നത്. ജീവരക്ഷ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ, മറ്റ് ബൈബിളിലെ പുസ്തകങ്ങളിൽ, ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ മിക്ക പുസ്തകങ്ങളിലും ഈ പദം ആവർത്തിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിലൂടെ കടന്ന് അതിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ആ വാക്ക് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് വായിച്ചു കേൾപ്പിക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അവിടെയും രക്ഷ ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞ് ആ രക്ഷയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗം വരെ നാം കാണുന്ന ഒരു പദമാണ് രക്ഷ എന്ന് പറയുന്നത്. നാം ഈ വായിച്ച വാക്യങ്ങളെക്കാൾ ആ പദം അങ്ങനെ തന്നെ കാണുന്നില്ലെങ്കിലും രക്ഷ എന്ന ആശയത്തെ വേദപുസ്തകത്തിന്റെ പേജുകളിൽ ധാരാളം പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. രക്ഷ എന്ന പദം കൊണ്ട് ഞാൻ ഓർപ്പിച്ചു, ഭൗമികമായ ചില താൽക്കാലിക വിടുതലുകളെ കുറിച്ചോ ഒക്കെ നാം ചിന്തിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും നാം ചിന്തിക്കാൻ പോകുന്ന, നാം പഠിക്കാൻ പോകുന്ന രക്ഷ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലോകത്തിൽ നിന്ന് കിട്ടുന്ന വിടുതലോ അപകടത്തിൽ നിന്ന് ലഭിക്കുന്ന വിടുതലോ അല്ല, യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് ലഭിച്ച വിടുതലോ ഒന്നുമല്ല. നേരെ മറിച്ച് നമ്മുടെ ആത്മാവിനോട് ബന്ധപ്പെട്ട് ദൈവത്താൽ ഒരുക്കപ്പെട്ട ആ രക്ഷയാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ആ രക്ഷയെ മാത്രമാണ് ഇത്ര വലിയ രക്ഷ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ, ദൈവത്തിന്റെ വചനവും അനുവദിക്കുന്നുള്ളൂ. അതിന്റെ കാരണം, മറ്റു രക്ഷ എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ്. ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ രക്ഷ എത്ര കാലത്തേക്കുണ്ട്? താൽക്കാലികമാണ്. മരിക്കേണ്ട കാരണം പക്ഷേ രക്ഷപ്പെട്ടു, ആ രക്ഷ എത്ര നാൾ നിലനിൽക്കും? വേറൊരു അപകടം അല്ല, വേറൊരു രോഗം അല്ല, സ്വാഭാവിക മരണം. കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും മരണത്തിന് നാം വിധേയപ്പെട്ടേ പറ്റൂ. അപ്പോൾ ആ രക്ഷ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അത് മാത്രമല്ല, ആ രക്ഷ എന്ന് പറയുന്നത് കേവലം ഭൗമികമായ ഒരു വിടുതല് മാത്രമാണ്. എന്നാൽ നാം ചിന്തിക്കാനും പഠിക്കാനും പോകുന്ന ഈ രക്ഷ, ഇത്ര വലിയ രക്ഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രക്ഷ, അത് താൽക്കാലികമല്ല. ആ രക്ഷ അനുഭവിക്കുന്നവരുടെ രക്ഷ എത്ര കാലത്തേക്കുള്ളതാ? നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ടും തീരുന്നതല്ല ആ രക്ഷ എന്ന് പറയുന്നത്, നിത്യരക്ഷയാ, എന്നേക്കുമുള്ള രക്ഷയാ. അതുകൊണ്ട് ആ രക്ഷയെ വിശേഷിപ്പിക്കുന്നത് ഇത്ര വലിയ രക്ഷയെന്ന. ഇനി ആ രക്ഷ കേവലം താൽക്കാലികമെന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല, ആ രക്ഷ ഭൗമികവുമല്ല. ഈ ലോക ജീവിതത്തിൽ താൽക്കാലികമായി ഭൗമികമായി അനുഭവിക്കുന്ന രക്ഷയല്ല, മറിച്ച് അത് ആത്മീയ അർത്ഥത്തിൽ ആത്മീയമായി ഉപയോഗിക്കാവുന്ന ഒരു പദവും നമ്മുടെ ആത്മാവിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പദവുമാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ആത്മാവുമായിട്ട് അതിന് ഒരു ബന്ധവും ഇല്ല. രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ആത്മാവുമായിട്ട് അതിന്
ഒരു ബന്ധവുമില്ല. നമ്മുടെ ജീവനോടോ ശരീരത്തോടോ ബന്ധപ്പെട്ടു എന്ന് പറയാം. ആത്മാവിനോട് അതിന് യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ ഇത്ര വലിയ രക്ഷ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ രക്ഷയിൽ അത് ആത്മീകവുമാണ്. അതൊക്കെ കൊണ്ടുകൂടിയാണ് ഈ രക്ഷയെ ഇത്ര വലിയ രക്ഷ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രക്ഷ എന്ന് പറയുന്നത്. ബൈബിളിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വിശദീകരിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രക്ഷ എന്ന് പറയുന്നത്. പഴയ നിയമത്തിന്റെ പേജുകളിൽ ഒരുപക്ഷെ ചില വ്യക്തികളോട് ബന്ധപ്പെട്ടും അത് കഴിഞ്ഞ് അല്പം മുൻപോട്ട് വരുമ്പോൾ ഒരു ജാതിയോട് അല്ലെ ഒരു രാജ്യത്തോട് ബന്ധപ്പെട്ട് യഹൂദന്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ടാണ് ആ പദം അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വാക്ക് അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് ദൈവമക്കളോട് ബന്ധപ്പെട്ട പാപത്തിൽ നിന്നുള്ള രക്ഷയോട് ബന്ധപ്പെട്ട ആത്മാവിനെയും ബാധിക്കുന്ന രക്ഷയോട് ബന്ധപ്പെട്ട. അതുകൊണ്ട് നാം ഇനി രക്ഷ രക്ഷ എന്നുള്ള വാക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ ആവർത്തിക്കുമ്പോൾ അത് ആത്മാവിനോടും കൂടെ ബന്ധപ്പെട്ട ആത്മീയ അർത്ഥത്തിലുള്ള പാപമോചനമെന്ന വിടുതലാകുന്ന രക്ഷ, നിത്യമാകുന്ന രക്ഷ, ഇത്ര വലിയ രക്ഷ എന്നൊക്കെ പറയാവുന്ന ആ രക്ഷയെ സൂചിപ്പിക്കാനാണ്. അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. എങ്കിലും പഴയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ വേദപുസ്തകത്തിലൂടെ നമുക്കൊന്ന് നോക്കി മുൻപോട്ട് പോകാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6:14 ഗിബയോനോട് യഹോവ പറയുന്ന വാക്കുകളാണ് നാം അവിടെ വായിക്കുന്നത്. എന്താ പറയുന്നത്? യഹോവ ഗിബയോനെ നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിപ്പാൻ ഒരു രക്ഷകനായി ദൈവം ഒരാളെ ഉപയോഗിക്കുകയാണ്. അതാരാ? ഗിദിയോൻ എന്ന ന്യായാധിപനെ. നമ്മൾ പഴയ നിയമത്തിൽ യഹൂദന്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ട് ഈ രക്ഷയെക്കുറിച്ച് പഠിച്ചാൽ ദൈവമാണ് രക്ഷയൊരുക്കുന്നത് എങ്കിലും താൽക്കാലികമായി ആ ദൈവീക പ്രവൃത്തി ചെയ്യുവാൻ ചിലരെ ദൈവം നിയോഗിക്കുന്നുണ്ട്. ന്യായാധിപന്മാരെ നിയോഗിക്കുന്നുണ്ട്, രാജാക്കന്മാരെ നിയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചത്. ഗിദിയോനോട് പറയുന്നു, മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് നീ ഇസ്രായേലിനെ രക്ഷിക്കും. അത് പറഞ്ഞിട്ട് അടുത്തു പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? ഞാനല്ലേ നിന്നെ അയക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഗിദയോൻ പോയി ജനത്തെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്നും രക്ഷിക്കാൻ കഴിയുമെന്നും പറയുന്നത്? ഗിദയോനെ ദൈവമാണ് ഉപയോഗിക്കുന്നത്, ഗിദയോനെ ദൈവമാണ് അയക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിലാരാ? ആ രക്ഷയുടെ പിന്നിൽ ഗിദയോനല്ല, അതിന്റെ പിന്നിലാരാ? യഹോവയാ. 12 ഒന്ന് വായിക്കാം. അതേ അധ്യായത്തിന്റെ 12 ആദ്യമേ ഇത് പറഞ്ഞിട്ടാ ഗിദയോനോട് പറയുന്നത്, ഈ ബലത്തോടെ പോക, നീ പോയി മിദ്യാന്യരെ രക്ഷിക്ക. ഏതാണ് ആ ബലം? യഹോവയുടെ ആ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, അന്യോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്, ഈ ബലത്തോടെ പോക. അപ്പൊ ഗിദയോനെ യഹൂദജനത്തിന്റെ മിദ്യാന്യരുടെ കയ്യിൽ നിന്നുള്ള രക്ഷയ്ക്കായി ദൈവം ഉപയോഗിച്ചു എങ്കിൽ അതിന്റെ പിന്നിൽ ആ രക്ഷയ്ക്കായി പ്രവർത്തിച്ചതാരാ? ഗിദയോനെ രക്ഷിതാവെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ യഥാർത്ഥ രക്ഷിതാവ് ഗിദയോനല്ല, പിന്നാരാ? യഹോവ തന്നെയാ. ഞാൻ സൂചിപ്പിച്ചത് പഴയ നിയമത്തിൽ ഇങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മിദ്യാന്യരുടെ കയ്യിൽ നിന്നുള്ള രക്ഷയ്ക്ക്, മറ്റ് ശത്രു രാജ്യങ്ങളുടെ കയ്യിൽ നിന്നുള്ള രക്ഷയ്ക്ക് ഒക്കെ ചിലരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ പിന്നിൽ അവരെ കൊണ്ട് രക്ഷ ഒരുക്കുന്നത് ആര് തന്നെയാ? യഹോവയായ ദൈവം തന്നെയാ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രക്ഷ യഹോവയ്ക്കുള്ളത് എന്ന. രക്ഷ ഗിദയോനുള്ളതല്ല. വേറൊരു വാക്യം, 1 Samuel 9:16. അത് രാജാക്കന്മാരെ ദൈവം നിയോഗിക്കുന്നുണ്ട്, അതോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്യമാണ് 1 Samuel 9:16. നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും,
എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം, അവന്റെ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. മതി, ഇത് ശമൂവേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാ. ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, ബെന്യാമീൻ ദേശത്ത് നിന്ന് ഒരാളെ നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ അടുക്കലയക്കും. അതാരാന്ന് നമുക്കറിയാം, ആ ഭാഗം വായിച്ചാൽ ശൗലിനെ അയക്കുന്ന കാര്യമാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അപ്പൊ ആരായിട്ട് അഭിഷേകം ചെയ്യണം? രാജാവായി അഭിഷേകം ചെയ്യണം. അടുത്ത് പറയുന്നത് ശ്രദ്ധിച്ച്, അവൻ എന്റെ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഇപ്പൊ ശൗൽ ആരാ? ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് അവരെ രക്ഷിക്കാൻ വരുന്നവനാ. അപ്പോൾ അവനാരാ? രക്ഷിതാവ. പക്ഷേ ആ ശൗല് ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ആ ശൗലിനെ അയക്കുന്നതാരാ? യഹോവയാണ് അയക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശൗലിനെ കൊണ്ട് ഇസ്രായേലിനെ രക്ഷ ഒരുക്കുന്നത് ആരാ? ശൗലല്ല രക്ഷിതാവ്. ശൗലിനെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ രക്ഷിതാവ് ദൈവം താൻ തന്നെയാ. ഇനിയും ധാരാളം ദൃഷ്ടാന്തങ്ങൾ ആ നിലയിൽ തിരുവചനത്തിൽ നിന്ന് എടുത്തു കാണിക്കാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 14:13 13-ാമത്തെ വാക്യം അതോട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ ആ ഭാഗത്ത് 13-ാമത്തെ വാക്യത്തിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് പിന്നെ വായിച്ചു മനസ്സിലാക്കിക്കൊള്ളുക. എല്ലാം എടുത്ത് വിശദീകരിക്കാൻ നമുക്ക് സാഹചര്യം ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ ആശയം മാത്രം പറഞ്ഞു പോകുന്നത്. ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ രക്ഷിക്കാനും വിടുവിക്കാനും പോകുന്ന കാര്യം, മിസ്രയീമരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന കാര്യമാണ്. അതേക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച്, ഈ ഇസ്രായേൽ മക്കളും ഇസ്രയേമിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി പുറത്തു വന്നു കഴിഞ്ഞ് അവരെ രക്ഷിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരുടെ പേരാ പറയാൻ സാധ്യത? മാനുഷികമായിട്ട് ആരുടെ പേരാ പറയാൻ സാധ്യത? മോശയുടെ പേരാ. പക്ഷെ മോശ ഇസ്രായേൽ ജനത്തോട് ഇപ്പം പറയുന്നത് ആരാ നിങ്ങളെ രക്ഷിക്കുന്നതെന്നാ? യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും. അപ്പൊ ശരിക്ക് രക്ഷിതാവ് മോശയാണോ യഹോവയാണോ? യഹോവയാ. ഞാൻ അത് സൂചിപ്പിക്കാനാണ് ഈ വാക്യങ്ങൾ വായിച്ചത്. പഴയ നിയമത്തിൽ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്നുള്ള രക്ഷ, മിദ്യാന്യരുടെ കയ്യിൽ നിന്നുള്ള രക്ഷ, ജനത്തെ ശത്രു രാജ്യങ്ങളുടെ കയ്യിൽ നിന്നുള്ള രക്ഷ, അതിന് ദൈവം മോശയെ ഉപയോഗിച്ചു. പക്ഷേ യഥാർത്ഥ രക്ഷിതാവ് യഹോവയാണ്. അതിന് ദൈവം ഗിദെയോനെ ഉപയോഗിച്ചു. യഥാർത്ഥ രക്ഷിതാവ് യഹോവയാ. അതിന് ദൈവം ശൗല്‍ രാജാവിനെ ഉപയോഗിച്ചു. യഥാർത്ഥ രക്ഷിതാവ് യഹോവയാ. പഴയ നിയമത്തില് മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിക്കോ, ദൈവം നിയോഗിച്ച് ചില രക്ഷണ പ്രവൃത്തികൾ ചിലർ ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരെ കൊണ്ട് രക്ഷ ഒരുക്കിയത് യഹോവയായ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലുടനീളം നാം കാണുന്ന രക്ഷിതാവാരാ? എന്നേക്കും രക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന രക്ഷിതാവാരാ? ഗിദെയോൻ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ ചില കാര്യങ്ങളിൽ, മോശ ഒരു ചെറിയ കാലഘട്ടത്തിൽ ചില വിഷയത്തോട് ബന്ധപ്പെട്ട്, ശൗലാകട്ടെ, ദാവീദാകട്ടെ, മറ്റുള്ളവരാകട്ടെ, അവരുടെ ജീവിത കാലഘട്ടത്തിൽ ശേഷം വേറൊരാളാ. പക്ഷേ ഇവരുടെ എല്ലാം കാലഘട്ടത്തിലും രക്ഷ എന്ന പദ്ധതി ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന, എന്നേക്കും രക്ഷിക്കുന്ന രക്ഷിതാവ് മോശയല്ല, ഗിദെയോനല്ല, ശൗലല്ല, പഴയ നിയമത്തിലെ മറ്റ് ന്യായാധിപന്മാരല്ല, പഴയ നിയമത്തിലെ മറ്റു രാജാക്കന്മാരല്ല, പിന്നെ ആര് തന്നെയാണ്? യഹോവയായ ദൈവം താൻ തന്നെയാണ് യഥാർത്ഥ രക്ഷിതാവ്. പഴയ നിയമത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇസ്രായേൽ ജാതിയുടെ ചരിത്രമാണ്. എന്നാൽ അതേക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലെ ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ചരിത്രമാണ് പഴയ നിയമത്തിന്റെ ചരിത്രം. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം ആ പഴയ നിയമത്തിന്റെ പ്രധാന ചരിത്രം. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അതെന്താ? അവരുടെ ചരിത്രത്തിലെ പ്രധാന വിഷയം എന്താ? ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലെ ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ ചരിത്രമാ പഴയ നിയമത്തിലുടനീളം. ഇനി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുള്ള പ്രവചന വാക്കുകൾ നമ്മളൊന്ന് പഠിച്ചു. ബൈബിളിലെ പ്രവചനത്തെ ശരിയായ ഒരു പഠനം നടത്തിക്കേ. ആദ്യം അവസാനം ചെന്നു നിൽക്കുന്നത്
ലോകത്തോടുള്ള ബന്ധത്തിൽ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ചെന്നു നിൽക്കുന്നത് ആരുടെ രക്ഷയില്ല. ഇസ്രായേലിന്റെ മടങ്ങിവരവ് ഉൾപ്പെടെ അവരുടെ രാജ്യസ്ഥാപനം ഉൾപ്പെടെ സംഭവിച്ചു. അതിന്റെ പൂർണ്ണത ഉൾപ്പെടെ എവിടെയാ ചെന്നു നിൽക്കുന്നത്? ദൈവമൊരുക്കിയ രക്ഷണ പ്രവർത്തിയില്ല. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ദൈവം ഒരുക്കിയ രക്ഷണ പ്രവൃത്തിയുടെ ചരിത്രമാണ്. അത് പഴയ നിയമം, പുതിയ നിയമത്തിലോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്തേ സംശയം? അതല്ലേ നമ്മൾ മുഴുവനായിട്ട് കാണുന്നത്. ഞാനിപ്പം പറഞ്ഞ ആശയം ഒന്നുകൂടെ പറയട്ടെ. പഴയ നിയമത്തിലും യഹൂദനോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ രക്ഷണ പ്രവൃത്തികൾ നാം കാണുന്നു. എന്നാൽ ദൈവം ആ രക്ഷണ പ്രവൃത്തിക്ക് ഓരോ ചെറിയ കാലഘട്ടങ്ങളിലേക്ക് താൽക്കാലികമായി ചില വ്യക്തികളെ അഭിഷേകം ചെയ്ത് നിയോഗിച്ചാക്കുന്നുണ്ട്. അത് ശരിയാണ്. എന്നാൽ അവിടെയെല്ലാം യഥാർത്ഥ രക്ഷിതാവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ദൈവം താൻ തന്നെയാണ്. യഹോവയായ ദൈവം താൻ തന്നെയാണ് യഥാർത്ഥ രക്ഷിതാവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് ആ ആശയം സൂചിപ്പിക്കുന്നതും ഒന്ന് വായിക്കാം. മൂന്നാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം, 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യവും കൂടെ മറ്റൊരാളെന്നെടുത്ത് വായിക്കാം. മതി, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, മതി, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. 62-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, എവിടെ നിന്ന് വരുന്നു എന്റെ രക്ഷ? ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്റെ രക്ഷ. അവങ്കിൽ നിന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. 62-ാം സങ്കീർത്തനം തന്നെ 6-ാമത്തെ വാക്യം, ദൈവം തന്നെയാണ് എന്റെ രക്ഷ. 7-ാം വാക്യം, എന്റെ രക്ഷ ദൈവത്തിന്റെ പക്കലാകുന്നു. 18-ാം സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങളിലൂടെ ഈ ആശയം പറയുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കം ചിലത് മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. 18-ാം സങ്കീർത്തനം 2-ാം വാക്യവും 3-ാം വാക്യവും, യഹോവ എന്റെ രക്ഷകൻ. 3-ാം വാക്യം, യഹോവ എന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഇവിടെയെല്ലാം ഈ സങ്കീർത്തനം എഴുതിയത് രക്ഷ അനുഭവിച്ച ദൈവദാസന്മാരാ, ദൈവഭക്തന്മാരാ. അവരെല്ലാം പറയുന്നത് എവിടുന്ന രക്ഷ? ദൈവത്തിങ്കിൽ നിന്ന്. അത് ആരുടെ പക്കലാ ഉള്ളത്? ദൈവത്തിന്റെ പക്കൽ. ആരാ എന്നെ രക്ഷിച്ചത്? ദൈവമാ എന്നെ രക്ഷിച്ചത്. രക്ഷ ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളത്. എത്ര വ്യക്തമായിട്ടാണ് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലൂടെ കാണുന്ന രക്ഷ എന്ന ആശയവും നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, രക്ഷ എന്ന ഈ പ്രവൃത്തിയിൽ, ഞാൻ ആ പ്രവൃത്തി എന്ന വാക്ക് ഉപയോഗിക്കുന്നു, തെറ്റിദ്ധരിക്കരുത്, ദൈവത്തിന്റെ ലക്ഷണീയ പ്രവൃത്തി ആശയത്തില, ഇതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം ആർക്ക് മാത്രമാ? ദൈവത്തിന് മാത്രമാ. രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നതും രക്ഷ ദൈവത്തിനുള്ളതും രക്ഷ ദൈവം ഒരുക്കിയതും രക്ഷിക്കുന്നത് ദൈവമാണ് എന്ന് പഴയ നിയമം മുഴുവൻ വ്യക്തമാക്കുന്നു. സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് ചില വേദവാക്യങ്ങൾ നാം വായിച്ചു കേട്ടു. അതുമാത്രമല്ല, മറ്റും അനേക വേദവാക്യങ്ങൾ ഈ ആശയം വെളിപ്പെടുത്തുന്നത് പഴയ നിയമത്തിലുണ്ട്, സങ്കീർത്തന പുസ്തകങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ദൈവം താൻ തന്നെ പറഞ്ഞത്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവില്ല. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. യെശയ്യാ 43:11, ഞാൻ തന്നെ, ആ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. എത്ര വ്യക്തമായിട്ട് ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ, ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മോശയുടെ മുൻപാകെ ദൈവം തന്നെ വെളിപ്പെടുത്തിയ പേര് ഓർമ്മ വരും അല്ലേ? ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് ഒന്നുകൂടെ എടുത്തു പറഞ്ഞിട്ട് പറയുകയാണ്, ആ ഞാനാകുന്നു എന്ന ഞാൻ, ആ യഹോവ ഇതാ പറയുന്നു, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവില്ല. യെശയ്യാ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ യഹോവയെ കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ്, ദൈവം എന്റെ രക്ഷ. യെശയ്യാ 12:2 എടുത്തെങ്കിലും ഒന്ന് വായിച്ചേക്കുക, ഇതാ ദൈവം എന്റെ രക്ഷ. ഇപ്പൊ ഞാൻ ആ ആശയം ഇവിടെ നിർത്തുകയാണ്.
പഴയ നിയമത്തിൽ രക്ഷ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന ചില വേദഭാഗങ്ങളാണ് സൂചിപ്പിച്ചത്. ആ രക്ഷ ഒരുപക്ഷെ ഭൗമികമായ ചില വിടുതലുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും അതിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആര് തന്നെ? യഹോവയായ ദൈവം തന്നെ. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലോ? പുതിയ നിയമത്തിലേക്ക് വന്നാൽ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ഒരു ദൂതൻ വന്ന് യോസഫിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. മറിയെ കുറിച്ച് പറയുക, അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്, യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന പേർ അർത്ഥം എന്താ? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. അവൻ ആരാ? വരുവാൻ പോകുന്ന യേശു ആരാ? കർത്താവിന്റെ ദൂതൻ വന്ന് യോസഫിനോട് പറയുകയാണ്, അവൻ തന്റെ ജനത്തിന്റെ രക്ഷിതാവാണ്. ലൂക്കോസ് 2:11 യേശു ജനിച്ച സമയത്ത് ദൂതന്മാർ ഇടയന്മാരോട് പറയുന്ന വാക്കുകളുണ്ട്. അവിടെയും ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തു ആരാ? രക്ഷിതാവ്. ലൂക്കോസിന്റെ സുവിശേഷം 19:10 നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അവിടെയും തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന മനുഷ്യപുത്രനായി യേശു ക്രിസ്തുവിനെ നാം കാണുന്നു. ബൈബിളിലെ വളരെ പ്രശസ്തമായ മറ്റൊരു വാക്യമാണല്ലോ 1 തിമോത്തിയോസ് 1:15 അവിടെയും അതേ ആശയമല്ലേ വ്യക്തമാക്കുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലും രക്ഷിതാവ് ആര് തന്നെയാ? ദൈവം തന്നെയാ. ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു. ഞാൻ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്ത് ഒന്നിച്ചു പറയട്ടെ. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അല്ല, വേദപുസ്തകത്തിലെ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ ഒരു രക്ഷിതാവിനെ നാം കാണുന്നുണ്ട്. ആ രക്ഷിതാവ് യഹോവയായ ദൈവം താൻ തന്നെയാ. ഞാനല്ലാതെ വേറൊരു രക്ഷിതാവില്ല. അത് ദൈവം തന്നെ അരുളി ചെയ്ത ഒരനുഗ്രഹീതമായ പ്രസ്താവനയാ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:12 മറ്റൊരുത്തിനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വേറൊരു നാമവും ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതോ ഒരു നാമം ഉണ്ടെന്നല്ലേ അല്ലേ? വേറെ ഒരു നാമവും ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരു നാമമുണ്ട്. അതേതാ നാമം? യേശുക്രിസ്തുവിന്റെ നാമം അല്ലേ? മറ്റൊരുത്തിനിലും രക്ഷയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരൊറ്റ നാമം രക്ഷിപ്പാൻ കഴിയുന്ന നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമം. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറഞ്ഞു, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവില്ല. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിലുടനീളം നാം കാണുന്ന ഏക രക്ഷിതാവ് അതാരു മാത്രം? യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന് പറഞ്ഞു, ആ ദൈവത്തിന്റെ വെളിപ്പാടാണ്, ജഡമെടുത്തു വന്നതാണ് യേശു ക്രിസ്തു. ആ അർത്ഥത്തിൽ നമുക്ക് ക്രിസ്തു എന്ന ഏക രക്ഷിതാവിനെയാണ്. പഴയ നിയമത്തിലെ ചില സംഭവങ്ങളിലൊക്കെ നിഴലുകളുടെ രൂപത്തിലോ സാദൃശ്യങ്ങളുടെ രൂപത്തിലോ ഒക്കെ നമുക്ക് ആ ക്രിസ്തുവിന്റെ ആ യാഥാർത്ഥ്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടുന്നത് കാണാനായിട്ട് കഴിയും. അപ്പൊ ചുരുക്കത്തിൽ ഇത്രയും 1-ാമത്തെ ആശയം ഞാൻ അവിടെ നിർത്തുകയാണ്. വേദപുസ്തകത്തിലുടനീളം നാം കാണുന്നത് ഒരേ ഒരു രക്ഷിതാവിനെയാണ്, അത് മറ്റാരുമല്ല സാക്ഷാൽ ദൈവം, ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു. ഇനി നാം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ആ രക്ഷ എന്ന ആശയത്തിലേക്ക് വരട്ടെ. പുതിയ നിയമത്തിൽ നമ്മൾ രക്ഷ എന്നുള്ള പദം കാണുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പം പഠിക്കുന്ന വിഷയം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, താൽക്കാലികമായ ഏതെങ്കിലും രക്ഷയെക്കുറിച്ചല്ല. ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യമൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം അല്ല, യുദ്ധത്തിൽ രക്ഷപ്പെട്ടത് അല്ല. പിന്നെ ഏത് രക്ഷയാ? ആത്മരക്ഷ. ഇതേക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനത്തിൽ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത്, പിന്നെ രക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിലും സാക്ഷ്യം പറയുമ്പം അല്ലെ, ദൈവദാസന്മാർ സുവിശേഷം പറയുന്ന കൂടെ ചോദിക്കും, നീ എന്നാ രക്ഷപ്പെട്ടത്? ചോദിക്കുമോ? ഇല്ല, രക്ഷിക്കപ്പെട്ടത് എന്നാ ചോദിക്കുന്നത്. രക്ഷപ്പെട്ടു എന്ന് പറയുന്നതും ആശയപരമായി തെറ്റല്ല, രക്ഷപ്പെട്ടു. പക്ഷേ അത് ശരിക്ക് രക്ഷപ്പെടുകയല്ല, പിന്നെ രക്ഷിക്കപ്പെടുകയാ.
എന്താ രക്ഷിക്കപ്പെടുക എന്നും രക്ഷപ്പെടുക എന്നും പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. അത് ഭാഷാപ്രയോഗത്തിന്റെ ഒരു വ്യത്യാസമാണ്. ഭാഷയിൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ മനസ്സിലാകുന്നത്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഉണ്ട്. ഇവിടെ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ അത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു പ്രയോഗമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസിലുള്ള ഒരു പ്രയോഗമാണ് എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? സ്കൂളിലൊക്കെ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഗ്രാമറിന്റെ ആദ്യ പാഠമാണ് ഇത് അല്ലേ? രക്ഷപ്പെടുക, രക്ഷിക്കപ്പെടുക. സാധാരണ നിസ്സാരമായ ചില എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞാണല്ലോ പറയുന്നത്. രാമ കിൽഡ് എ സ്നേക്ക്. പിന്നെ പാസീവ് വോയിസിൽ പറയുമ്പോൾ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാമ. അപ്പൊ അവിടെ പാസീവ് വോയിസിൽ പറയുമ്പോൾ ബൈ എന്നൊരു പ്രയോഗം കൂടെ ഉണ്ട്. അതാ ഇവിടെ പറയുന്നത്, രക്ഷിക്കപ്പെടുക എന്നുള്ളത് പാസീവ് വോയിസിലുള്ള ഒരു പ്രയോഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രയോഗത്തിൽ ഒരാശയം ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷ സാധിച്ചതിന്റെ പിന്നിൽ സംബഡി ഈസ് ദർ ബൈ സംബഡി അല്ലേ? മറ്റാരെ കൊണ്ടോ സാധിച്ച ഒരു കാര്യമാ, എന്നെ കൊണ്ട് സാധിച്ച കാര്യമല്ല, എന്റെ മുടുക്കു കൊണ്ട് സാധിച്ചെടുത്ത കാര്യമല്ല, എന്റെ കഴിവ് കൊണ്ട് സാധിച്ചെടുത്ത കാര്യമല്ല. ഈ രക്ഷയുടെ പിന്നിൽ മറ്റാരോ ഉണ്ട്. അത് സാധിച്ചത് ബൈ സംബഡി, മറ്റൊരാളാൽ. അതാരാണ്? എത്രയോ നേരവും ഞാൻ പറഞ്ഞത്, പഴയ നിയമവും പുതിയ നിയമവും മുഴുവൻ ആ രക്ഷ ഒരുക്കിയത് ആരാ? ബൈ ദ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷ. നമ്മൾ അങ്ങനെ പറയുന്ന രണ്ടു മൂന്ന് വാക്യങ്ങൾ എടുത്ത് വായിക്കേണ്ട, ഞാനങ്ങ് സൂചിപ്പിച്ചു പോകാം. എഫേസ്യ ലേഖനം 2:7 ഏഴാം വാക്യം, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നതെന്നല്ല, പിന്നെ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നതിനോട് ബന്ധപ്പെട്ട് സുവിശേഷം പറയുമ്പോൾ നാം പങ്കുവെക്കുന്ന ഒരു വാക്യമുണ്ട്, റോമാലേഖനം 10:9. അവിടെയും എന്ത് തന്നെയാ പറയുന്നത്? യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടുമെന്നല്ല, രക്ഷിക്കപ്പെടും. 1 കൊരിന്ത്യർ 15:2 മാത്രം നമുക്കൊന്ന് വായിക്കാം. ഈ കാര്യം തന്നെയാണ് മറ്റു രണ്ട് വാക്യങ്ങളും ഞാനങ്ങ് പറഞ്ഞു പോയതുകൊണ്ട് ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15:2 മതി, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം. അപ്പൊ സുവിശേഷത്താൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? രക്ഷപ്പെടുകയല്ലായിരുന്നു, രക്ഷിക്കപ്പെടുകയായിരുന്നു. ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ ശരിക്ക് രക്ഷപ്പെടുക അല്ല. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്റെ എന്തോ പ്രയത്നം ഉണ്ടെന്ന് വരും. ഇല്ല, എന്റെ ഒരു പ്രയത്നവുമില്ല, കംപ്ലീറ്റ്ലി 100%. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. അതുകൊണ്ടാണ് ഒന്നുകൂടെ ആവർത്തിച്ചു പറയട്ടെ, രക്ഷ യഹോവയ്ക്കുള്ളത്, ഞാനല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല, മറ്റൊരിത്തരെയും രക്ഷയില്ല എന്ന് പഴയ നിയമവും പുതിയ നിയമവും ആവർത്തിച്ച് വ്യക്തമാക്കി നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഈ രക്ഷ എന്നുള്ള വാക്ക് അതിന്റെ തുടക്കം ബൈബിളിൽ പഴയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണ്, പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. എബ്രായ ഭാഷയിൽ ഈ വാക്ക് യേശ എന്നൊരു പദമാണ്, യേശ എന്നൊരു പദം. അതിൽ നിന്നാണ് യോശുവ, യേശു എന്ന പേരൊക്കെ വന്നത്. ആ പേരിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ അഥവാ രക്ഷ. ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ, അടിമത്വത്തിൽ നിന്നുള്ള വിടുതൽ, ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ സൊറ്റീരിയ എന്നൊരു പദമാണ്. അതിൽ നിന്നാണ് ഈ ദൈവശാസ്ത്ര പഠനത്തിൽ അല്ലെ തിയോളജി പഠിക്കുമ്പോൾ അതിന്റെ ചില ബ്രാഞ്ചസ് ആയിട്ട് വിഭജിച്ച് അത് പഠിപ്പിക്കുമ്പോൾ അതിലൊന്നാണ് രക്ഷാ തത്വശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊറ്റീരിയോളജി എന്ന് പറയുന്നത്. രക്ഷ എന്ന വാക്കിന്റെ ഗ്രീക്കിലെ പദമാണ് സൊറ്റീരിയ. അതിന്റെയും അർത്ഥം എന്താണെന്നറിയാമോ? സൗഖ്യം, മോചനം, വിടുതൽ എന്നൊക്കെയുള്ളൂ. അങ്ങനെയാണെങ്കിൽ രക്ഷ എന്നുള്ളത് ഹീബ്രുവിലാകട്ടെ ഗ്രീക്കിലാകട്ടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദങ്ങളുടെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ രക്ഷ എന്നുള്ളതിന്റെ അർത്ഥം, ഞാൻ അതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ വാക്കിൽ എന്ന് പറയാ, വിടുതൽ എന്നുള്ളതാണ്, വിടുതൽ. അതുകൊണ്ടാണ് സാധാരണ നമ്മളോട് ചോദിക്കും രക്ഷ എന്ന വാക്കിന്റെ ഒരു നിർവചനം പറയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയുന്നത് എന്താ? ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, അതാണ് രക്ഷ എന്ന ആ വാക്കിലെ ആശയം. ഇനി വേദപുസ്തകത്തിൽ ദൈവം മാത്രമാണ് രക്ഷിതാവെന്ന് പറയുമ്പോൾ, വിടുവിക്കാൻ കഴിയുന്നവനെന്ന് പറയുമ്പോൾ, നമ്മൾ വായിച്ച വാക്യങ്ങളിലൊക്കെ ആ ആശയം ഉണ്ട് കേട്ടോ, വിടുവൽ എന്നുള്ള ആശയം വന്നിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചതാണ്. പുതിയ നിയമത്തിലേക്ക് ഞാൻ പറയട്ടെ,
രക്ഷിപ്പാൻ കഴിയുന്നത് ആര് മാത്രം? ദൈവം മാത്രം. പുതിയ നിയമത്തിലെ ആശയത്തിൽ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ, രക്ഷിപ്പാൻ കഴിയുന്നവൻ മറ്റൊരിക്കലും ചെയ്യില്ല, ഒരുവനിൽ മാത്രം. അതാര്? യേശുവിൽ മാത്രം. അപ്പൊ രക്ഷിപ്പാൻ കഴിയുന്നത് ആര് മാത്രം? യേശു ക്രിസ്തു മാത്രം. എന്ത് ഒരു രക്ഷിതാവിനുണ്ടായിരിക്കേണ്ട യോഗ്യത! രക്ഷിപ്പാൻ ഒരാളുണ്ടെങ്കിൽ ആ ആളിന് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. പൊതുവെ നോക്കിയാൽ അത് ഏത് കാര്യത്തോട് ബന്ധപ്പെട്ടാണെങ്കിലും, ഇപ്പം ഞാൻ സാമ്പത്തികമായി വലിയൊരു ബുദ്ധിമുട്ടില്ല, കടത്തിലാണ്, ആ ലോണൊക്കെ എടുത്ത് അടയ്ക്കാൻ പറ്റാതെ ആ ജപ്തി നടപടികളൊക്കെ വന്നിങ്ങനെ ഇരിക്കുക, എൻ്റെ വസ്തുവകളും വീടുമൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് പോകും, അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ എന്നെ കൊണ്ട് നിവൃത്തിയില്ല. അപ്പൊ അവിടെ എന്നെ അതിൽ നിന്നൊന്ന് രക്ഷിക്കാൻ, ഒന്ന് വിടുവിക്കാൻ ഒരാൾ വേണം. ആ ആളിന് രണ്ട് യോഗ്യതകൾ പ്രധാനമായിട്ടുണ്ടായിരിക്കണം. എന്തായിരിക്കും? ഒന്ന്, രക്ഷിപ്പാനുള്ള കഴിവുണ്ടായിരിക്കണം. രണ്ട്, സാറ് പറഞ്ഞത്, രക്ഷിപ്പാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം. ഈ രണ്ടും ഉണ്ടെങ്കിലേ ആ ആളിൽ നിന്ന് എനിക്ക് രക്ഷ അനുഭവിപ്പാൻ കഴിയുള്ളൂ. അത് സാമ്പത്തികമാകട്ടെ, മറ്റേത് വിഷയമാകട്ടെ, ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഈ ആത്മരക്ഷയുമാകട്ടെ, ഒരു രക്ഷിതാവിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യോഗ്യതകൾ എന്ന് പറയുന്നത്, ഒന്ന് രക്ഷിക്കാനുള്ള കഴിവ്, മറ്റൊന്ന് രക്ഷിക്കാനുള്ള മനസ്സ്. രക്ഷിക്കാനുള്ള കഴിവുണ്ട്. അല്ല, എൻ്റെ ഒരു ബന്ധുവിന്, എൻ്റെ ഒരു സ്നേഹിതന് ഇഷ്ടംപോലെ കാശുണ്ട്, വേണമെങ്കിൽ സഹായിക്കാം, പക്ഷെ മനസ്സില്ലെങ്കിലോ? മനസ്സില്ലെങ്കിലും ഒരു പ്രയോജനവുമില്ല. എന്നാൽ വേറെ ചിലരുണ്ട്, ആ ബുദ്ധിമുട്ടൊക്കെ കണ്ട് സഹതാപം തോന്നി, രക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, മനസ്സുണ്ട്, പക്ഷെ പുള്ളി എന്നേക്കാൾ ഗതികെട്ട അവസ്ഥയില്ല. പിന്നെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? അപ്പൊ ഇത് മേഖല ഒന്ന് പോരാ, ഒരു രക്ഷിതാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യോഗ്യതകൾ എന്ന് പറയുന്നത്, ഒന്ന് രക്ഷിപ്പാനുള്ള കഴിവും, മറ്റൊന്ന് രക്ഷിപ്പാനുള്ള മനസ്സും. ഇത് രണ്ടും നാം കാണുന്ന വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്, മറ്റൊരുത്തിനും രക്ഷയില്ല എന്ന് നമുക്ക് ധൈര്യത്തോട് ഏത് തെരുവിലും നിന്ന് വിളിച്ചു പറയാൻ കഴിയുന്നത്. യേശു മാത്രം രക്ഷിതാവെന്ന് ആരോടും അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ രണ്ട് ഗുണങ്ങളും യേശു ക്രിസ്തുവിലുണ്ട്. ഓരോ വാക്യങ്ങളും നമ്മൾ വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, എബ്രായർ 7:25. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രാപ്തനാകുന്നു എന്നുള്ള വാക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ വാക്ക് തന്നെയാ. ഏത്? കഴിവുള്ളവനാകുന്നു. ഹീസ് ഏബിൾ. അവൻ ശക്തനാണ്, അവൻ പ്രാപ്തനാണ്, അവൻ കഴിവുള്ളവനാണ്. അവൻ രക്ഷിതാവിന്റെ യോഗ്യത ആർക്കുണ്ട്? യേശുക്രിസ്തുവിനുണ്ട്. അവിടെ പറയുന്നതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക, സദാ ജീവിക്കുന്നവനാകയാൽ അവരെ ആ വാക്കുകൂടെ അവിടെ ശ്രദ്ധേയമാണ്, പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹീസ് ഏബിൾ ടു സേവ്. കഴിവുണ്ട്, പക്ഷെ മനസ്സൂടെ വേണ്ടേ? വേറൊരു വാക്യം ഇതേ ആശയം തന്നെ എബ്രായർ 2:18 ഒന്ന് നോക്കിയിട്ട് നമുക്ക് മറ്റൊരു ആശയത്തിലേക്ക് വരാം. എബ്രായർ 2:18, യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ അവൻ കഴിവുള്ളവനാകുന്നു. ഇനി മനസ്സുണ്ടോ? 1 തിമോത്തിയോസ് 2:3-4 അപ്പം കർത്താവ് മനസ്സുള്ളവനാണ്. അപ്പൊ രക്ഷിതാവെന്നുള്ള നിലയിൽ ഒരു രക്ഷിതാവൻ ഉണ്ടായിരിക്കേണ്ട രണ്ട് യോഗ്യതകൾ, രക്ഷിപ്പാനുള്ള കഴിവ്, രക്ഷിപ്പാനുള്ള മനസ്സ്. ഇത് രണ്ടും ആരിൽ നാം കാണുന്നുണ്ട്? യേശു ക്രിസ്തുവിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എബ്രായ ലേഖനം 5:9 ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവൻ നിത്യരക്ഷയുടെ കാരണഭൂതനാണ് എന്ന്. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ ആ കഴിവും മനസ്സും എല്ലാം കൂടെ ചേർത്ത് പറയുന്ന ഒരു പ്രയോഗമാണ്, അവൻ നിത്യരക്ഷയുടെ കാരണഭൂതൻ. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ആശയം. പഴയ നിയമത്തിൽ ചിലരെ താൽക്കാലിക രക്ഷയ്ക്കായിട്ട് ഉപയോഗിച്ചു, പക്ഷെ അവർ തരുന്ന രക്ഷയും അവരിലൂടെ ലഭിച്ച രക്ഷയും നിത്യമല്ലായിരുന്നു, താൽക്കാലികമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തരുന്ന രക്ഷയോ? ഹീസ് ഏബിൾ, ഹീസ് വില്ലിംഗ്. അവൻ കഴിവുള്ളവനും മനസ്സുള്ളവനുമാ. അവൻ തരുന്ന രക്ഷ നിത്യരക്ഷയാ, നിത്യരക്ഷയുടെ
കാരണബോധൻ. ഇനി എന്തുകൊണ്ടാണ് ഈ രക്ഷ ആവശ്യമായിട്ടിരിക്കുന്നത്? രക്ഷ രക്ഷ എന്നൊക്കെ പറയുന്നത് എന്തിനാ? രക്ഷ വേണോ? ഒരു രോഗിക്ക് വൈദ്യനെ ആവശ്യമുണ്ട് അല്ലേ? ഇപ്പം ഒരു കേസിലൊക്കെ നമ്മൾ പെട്ടാൽ അതിനെ സഹായിക്കാൻ അഡ്വക്കേറ്റിനെ ആവശ്യമുണ്ട്. ഓരോ ആവശ്യങ്ങളിൽ പെടുന്നവർക്കാണ് സഹായിക്കാൻ കഴിവുള്ളവരെ ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് ഈ രക്ഷ വേണോ? ഇങ്ങനൊരു രക്ഷിതാവിനെ വേണോ? വേണം. എന്തുകൊണ്ട്? നാം ആരായിപ്പോയി? പാവികളായിപ്പോയി, ദൈവത്തോടകന്നുപോയി. എന്താ ഈ പാപം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം? പാപം എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാ. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതാ. ദൈവത്തോടുള്ള നിരന്തരമായ കൂട്ടായ്മയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിന്റെ തോട്ടത്തിൽ വസിച്ച മനുഷ്യൻ, പക്ഷേ പാപം നിമിത്തം, അനുസരണക്കേട് നിമിത്തം അത് നഷ്ടപ്പെടുത്തി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. വന്നു വന്ന് ഏദൻ പറുദീസയിൽ നിന്നും അവൻ അകന്നുപോയി. ആ മനുഷ്യനാണ് ഇന്ന് ദൈവത്തിൽ നകന്ന് ദൈവത്തെ വേണ്ട എന്ന് പോലും ചിന്തിച്ച് തോന്നിയതുപോലെ ജീവിച്ചു പോകുന്നത്. ഇവിടെയാണ് മനുഷ്യൻ പാപികളായതുകൊണ്ട് അത് വ്യക്തമാക്കുന്നുണ്ടല്ലോ തിരുവചനത്തിലെ പല വാക്യങ്ങളും. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തും പോലുമില്ല, എല്ലാവരും പാപികൾ. അതുകൊണ്ടാണ് ഒരു രക്ഷിതാവിനെ ആവശ്യം. പാപികളായതുകൊണ്ട് രക്ഷ ആവശ്യമാ, പക്ഷെ രക്ഷിതാവിനോട്. ഞാൻ ചോദിച്ച ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണം. പാപികളായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയതുകൊണ്ട് മടങ്ങി വരണം ദൈവത്തിങ്കലേക്ക്. ആ രക്ഷ നമുക്ക് ആവശ്യമാ, പക്ഷേ രക്ഷിതാവിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? രണ്ട് കാരണങ്ങൾ കൊണ്ടാ. ഒന്ന്, സ്വയമായി ഈ രക്ഷയിലേക്ക് വരാൻ കഴിയില്ല. നമ്മെ രക്ഷിക്കാൻ മനുഷ്യരായിട്ട് ചരിത്രത്തിൽ ആരുമില്ല. അതുകൊണ്ടാണ് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു രക്ഷിതാവിന്റെ ആവശ്യം വന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ സംഭവം നല്ലൊരു ദൃഷ്ടാന്തമാണ്. നമുക്കറിയാമല്ലോ ആ സംഭവം. ബെത്സയ്ദ കുളക്കരയിൽ കിടന്ന ഒരു രോഗി 38 ആണ്ടായിട്ട് അവിടെ കിടക്കുക. കർത്താവ് അവന്റെ അരികിൽ വന്നിച്ച് അവനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവന് മനസ്സുണ്ടായിരുന്നോ? ആ മനസ്സ് വേണം ഒന്നാമത്. അവന് മനസ്സുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അതേക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നേ, അവന് മനസ്സുണ്ട് പക്ഷെ മനസ്സില്ല. അവനോട് മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഉണ്ടെന്ന് പറഞ്ഞോ ഇല്ലെന്ന് പറഞ്ഞോ? ഇത് രണ്ടും പറഞ്ഞില്ല. എന്താ പറയാഞ്ഞത്? അവൻ പറഞ്ഞ മറുപടി, വെള്ളം ദൂരം വന്ന് വെള്ളം കലക്കുമ്പോൾ എന്നെ അവിടെ കൊണ്ടിടാൻ എനിക്കാരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ വേറൊരാൾ ഇറങ്ങുകയും ചെയ്യും. അപ്പൊ രണ്ടു കാര്യം അവൻ പറയും. ഒന്ന്, എനിക്കാരുമില്ല, ഞാൻ തന്നെ ഒട്ടു ചെന്നാൽ സാധിക്കുന്നുമില്ല. ഇതാണ് ഒരു രക്ഷിതാവിന്റെ ആവശ്യം. എന്താ നമ്മൾ വായിക്കുന്നത്? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Ephesians 2:9, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല, ഞാൻ തന്നെ ചെയ്തു നോക്കിയിട്ട് രക്ഷ കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു രക്ഷിതാവ് വേണം. ഇനി എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്കാരുമില്ല. അതുകൊണ്ട് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു രക്ഷിതാവ് എനിക്ക് വേണം. അവന്റെ ആ മറുപടി ഏറ്റവും ശ്രദ്ധേയമായ ഒരു മറുപടിയാ. അതാണ് ഇന്നത്തെ സകല മനുഷ്യന്റെയും അവസ്ഥ. എന്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല, എന്നെ രക്ഷിപ്പാൻ എനിക്കാരുമില്ല. അപ്പൊ അവിടെ പിന്നെ ആര് വന്നേ പറ്റുള്ളൂ? ആരിൽ ആശ്രയിച്ചേ പറ്റുള്ളൂ? കഴിയുന്ന രക്ഷിതാവിൽ ആശ്രയിച്ചേ പറ്റുള്ളൂ. അവിടെയാണ് യേശു ക്രിസ്തു വന്നത്. ഞാൻ ആ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഒന്ന് ഇങ്ങനെ പറയുക, അത് ഈ വിഷയത്തോട് ബന്ധപ്പെട്ടല്ലെങ്കിലും അത് എക്സാമ്പിൾ ആയിട്ട് വന്നതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. അവിടെ എന്താ ചോദിച്ചത്? എനിക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഒന്നുകിൽ ഉണ്ടെന്ന് പറയണം, അല്ലെ ഇല്ലെന്ന് പറയണം. ഇത് രണ്ടും അവൻ പറഞ്ഞില്ല. അവൻ മറ്റൊരു മറുപടിയാ പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ ഒരു ചിന്തയാ കേട്ടോ, അവിടെ അങ്ങനെ എഴുതിയിട്ടുള്ളതല്ല. ഞാൻ ചിന്തിക്കുന്നത് അവന് സൗഖ്യം കിട്ടണമെന്നുണ്ട്, പക്ഷെ ഇല്ല എന്ന് പറഞ്ഞ ഈ രോഗമൊന്ന് മാറിക്കിട്ടണമെന്നുണ്ട്, പക്ഷേ സൗഖ്യം കിട്ടിയാൽ പിന്നെ അവിടെ കിടക്കാൻ പറ്റുമോ? പിന്നെ കർത്താവ് തന്നെ പറഞ്ഞത് എന്താ? എഴുന്നേറ്റ് കിടക്കിയെടുത്താൽ പിന്നെ ഇവിടെ കണ്ടേക്കരുത്, പൊക്കോണമെന്നാ. അപ്പൊ ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ശരിക്കുള്ള വ്യാഖ്യാനമായിട്ടോ അവിടുന്ന് ഒരു ഉപദേശമായിട്ടോ ഒന്നും പറയല്ല, ഞാൻ എൻ്റെ ഒരു ഭാവന പറയുക. അവന് സൗഖ്യമാകാൻ അത്ര മനസ്സില്ല. എന്നെ കാരണമെന്നറിയാമോ? 38 വർഷമായിട്ട് അവിടെ കിടക്ക. ഇപ്പൊ ഇവൻ അവിടുത്തെ ആരാ? അവിടുത്തെ മൂപ്പനാ അല്ലേ? അല്ലെ അവിടുത്തെ സീനിയറാ?
അവനെ സൗഖ്യമിട്ടില്ലെന്നുള്ളൂ. 38 ആണ്ടായിട്ട് അവിടെ കിടക്കുമ്പോ അവൻ അവിടെ സീനിയോറിറ്റിയുള്ളയാളാ. അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ അനുഭവിച്ച് അവിടെ കിടക്കുക. ബാക്കിയുള്ളവരൊക്കെ അവൻ കഴിഞ്ഞ് അവിടെ വന്ന രോഗികളാ. ഇവൻ 38 വർഷമായിട്ട് അവിടുത്തെ പാരമ്പര്യവും അവിടുത്തെ സീനിയോറിറ്റിയും അനുഭവിച്ച് കിടക്കുക. സൗഖ്യം പ്രാപിച്ച പിന്നെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ ഈ സീനിയോറിറ്റി അവിടെ കിട്ടുമോ? ഇല്ല. അപ്പൊ പിന്നെ ഏതാ മെച്ചം? അങ്ങനല്ലേ ഇന്ന് ലോകത്തിൽ പലരും? വേർപെട്ട് വരാൻ മടിയ എന്താ? അവിടെയുള്ള പലതും നഷ്ടപ്പെടും, സീനിയോറിറ്റി നഷ്ടപ്പെടും, ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇവിടെ വന്നാൽ ചിലപ്പോൾ അതൊന്നും കിട്ടിയില്ലെന്ന് വരും പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് അവനൊരു പക്ഷെ ഇങ്ങനെ ചിന്തിച്ചു കാണും, ഇവിടെ ഇങ്ങനെ കിടന്നേക്കാമെങ്കിൽ ഏതായാലും 38 വർഷമായി, എല്ലാം പരിചയമായി, ഇവിടെ അങ്ങ് കിടന്നേക്കാം. എന്തായാലും അവൻ പറഞ്ഞ മറുപടിക്ക് കർത്താവ് കൊടുത്ത മറുപടിയും അവനത് വിശ്വസിച്ചതും ആ വിശ്വാസം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് വ്യാപിച്ചതും അവൻ സൗഖ്യം പ്രാപിച്ചതും ഒക്കെ ആ ഭാഗത്ത് നാം കാണുന്ന വിഷയമാണ്. ഞാൻ അവിടുന്ന് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞത്, എന്തുകൊണ്ടൊരു രക്ഷിതാവിന്റെ ആവശ്യം? എന്തുകൊണ്ട് രക്ഷ ആവശ്യം? പാപി ആയതുകൊണ്ട്. എന്തുകൊണ്ട് രക്ഷിതാവിന്റെ ആവശ്യം? പാപത്തിൽ നിന്നുള്ള വിടുതല് എന്റെ പ്രവൃത്തി കൊണ്ടും സാധിക്കുന്നില്ല, എന്നെ രക്ഷിപ്പാൻ എനിക്കാരുമില്ല. അതുകൊണ്ട് ആരെ ആശ്രയിച്ചേ പറ്റുള്ളൂ? അതുകൊണ്ട് ഒരു രക്ഷിതാവിനെ ആവശ്യമാണ്. ആരാരെ രക്ഷിതാവ്? ഞാനല്ലാതെ വേറൊരു രക്ഷിതാവില്ല, മറ്റൊരുത്തിനും രക്ഷയില്ല. അവ രക്ഷിതാവെന്ന് പറയുന്ന ഒരൊറ്റയാളെ ദൈവത്തിന്റെ വചനത്തിലുള്ളൂ. രക്ഷിതാവിന്റെ രണ്ട് യോഗ്യതകളും തികഞ്ഞ ഏക രക്ഷിതാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് സാധിക്കില്ലാത്തത് കൊണ്ട്, രക്ഷിപ്പാൻ ലോകത്തിൽ മറ്റാരുമില്ലാത്തത് കൊണ്ട്, യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചല്ലാതെ പാപത്തിന്റെ മോചനം എന്ന രക്ഷ സാധ്യമല്ല. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന രക്ഷ. 1 മണിക്കൂറായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ ഈ വിഷയത്തിന്റെ തുടർച്ച നമുക്കടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം. രക്ഷയോട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന മറ്റു ചില പദങ്ങളും രക്ഷയിൽ നമുക്കെന്തെങ്കിലും പങ്കുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.